വെൽക്കം ടു ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് കോഴ്സ്. ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് കോഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതും എങ്ങനെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇൻ്ററാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് യൂസർ എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് നൽകുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ബട്ടൺ പ്ലേസ് ചെയ്യുകയാണ്. ആ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്കൊരു റെസ്പോൺസ് എൻ്റെ ഡിവൈസ് നൽകുകയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഇവൻറ്റുകൾ എന്നാണ് പറയുക. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. കോഡ് വളരെ സിമ്പിളാണെങ്കിൽ പോലും മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നേക്കാം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ iOS-ഉമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ iOS ഡെവലപ്മെൻറ്റാണ് വളരെ വേഗം നമുക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോഴേക്കും കോംപ്ലക്സിറ്റി പഠിക്കും തോറും കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ അത് കേട്ട് പേടിക്കേണ്ട, ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ഈസ് വെരി സിമ്പിളാണ്. ബട്ട് ഇതിലെ യഥാർത്ഥ ഒരു ഫാക്ടർ ആണ് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റാർട്ട് എ ന്യൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുന്നു. അതിൽ നിന്ന് MD ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. ഞാനിപ്പോൾ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഒരു ആപ്ലിക്കേഷൻ നെയിമൊന്നും ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിമൊക്കെ കൊടുക്കാം. ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ കൊട്ട്ലിൻ മാറ്റിയിട്ട് ജാവ സെലക്ട് ചെയ്യുക. ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ രണ്ട് ഫയലുകളാണ് നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ എന്ന് പറയുന്ന ഫയലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേഔട്ട് ഫയലുമാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ലേഔട്ട് ഫയൽ ഏത് ലാംഗ്വേജിലായിരിക്കും ജനറേറ്റ് ആയിരിക്കുന്നത്? XML ലാംഗ്വേജിലാണ് ഇത് ജനറേറ്റ് ആയിരിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ ഡിസൈൻ ഫയൽ ക്ലോസ് ചെയ്ത് പോയാലും പേടിക്കേണ്ട. ഇത് റിസോഴ്സിൻ്റെ അകത്ത് ലേഔട്ടിൻ്റെ അകത്ത് ഈ റിസോഴ്സ് ഫയൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴേ ഇതിൻ്റെ ഡിസൈൻ എലമെൻ്റ് ആയിരിക്കും കാണുക. ഇതിൻ്റെ XML ഡോക്യുമെൻറ്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ XML ഡേറ്റ കാണാനായിട്ട് സാധിക്കും. ഇതിനെപ്പറ്റി നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് വ്യൂ കാണാൻ വേണ്ടി സാധിക്കും. ഈ ടെക്സ്റ്റ് വ്യൂ നിങ്ങളങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആ ടെക്സ്റ്റ് വ്യൂ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു നമ്മുടെ ഈ ഒരു വ്യൂവിൽ ഒന്നും തന്നെ ഇല്ല എന്ന് വിചാരിക്കും. തെറ്റാണ്. ഈ വ്യൂവിൽ ഒരു കൺസ്ട്രെയിൻറ്റ് ലേഔട്ട് ഉണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കൺസ്ട്രെയിൻറ്റ് ലേഔട്ട് കാണാനായിട്ട് സാധിക്കും. കൺസ്ട്രെയിൻറ്റ് ലേഔട്ട് വിസിബിൾ അല്ല, പക്ഷേ കൺസ്ട്രെയിൻറ്റ് ലേഔട്ട് ഇവിടെ ഉണ്ട്. ഈ കൺസ്ട്രെയിൻറ്റ് ലേഔട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺസ്ട്രെയിൻറ്റ് ലേഔട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ വെറുതെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോഴേക്കും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും ആൻഡ്രോയിഡ് കോളൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും. അത് എൻ്റർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു കളർ നമുക്ക് ഇവിടെ നൽകാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങളിവിടെ ഹാഷ് കൊടുക്കാം. ഹാഷ് കൊടുത്ത ശേഷം ഒരു 3F പ്രസ് ചെയ്യുക. അപ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ ഒരു ബോക്സ് വരും, ഒരു വൈറ്റ് ബോക്സ് വരുന്ന കാണാൻ സാധിക്കും. ഈ വൈറ്റ് ബോക്സിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു കളർ പാലറ്റ് വരുന്നതായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പോൾ ഈ കളർ സെലക്ട് ചെയ്തു. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കളർ കോഡ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനി നിങ്ങൾ തിരിച്ചു വന്ന ഡിസൈനിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഒരു കൺസ്ട്രെയിൻ ലേഔട്ടാണ്. ആ ലേഔട്ടിന് നിറം മാറിയിരിക്കുകയാണ്. ഓക്കെ, വളരെ സിമ്പിൾ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? ഒരു ബട്ടണാണ് കൊണ്ടുവരേണ്ടത്. നിങ്ങൾ പാലറ്റ്സിൽ വരിക, അതിനുശേഷം ബട്ടൺസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഓപ്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടൺ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് എറർ ആയിരിക്കും വരിക. നിങ്ങളത് കണ്ട് പേടിക്കേണ്ട. ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബട്ടൺ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻഡ് ആയിട്ടില്ല. ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ധാരാളം ഡിവൈസുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിവൈസിലും ഇത് ഒരുപോലെ ആകണമെന്നില്ല. നമ്മളൊരു ബട്ടൺ ഒരു ലേഔട്ടിൽ ഒരു ബട്ടൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ ഡിവൈസിലും കറക്റ്റായിട്ട് വരണമെന്നില്ല. എന്തുകൊണ്ടാണ്? ഓരോ ഡിവൈസിനും ഓരോ റെസൊല്യൂഷനാണ്, അതുപോലെ തന്നെ പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. ഇത് ഇവിടെ കൺസ്ട്രെയിൻ ലേഔട്ട് ആക്കാനാണ് പറയുക.
ഇതിൻ്റെ ടോപ്പിൽ ഈ വൈറ്റ് സർക്കിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ടോപ്പിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. അതിനുശേഷം ഈ താഴെയുള്ള ഈ സർക്കിൾ കണ്ടോ, ഈ സർക്കിളിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് താഴേക്ക് കണക്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നാലും ഈ എറർ മാറുന്നില്ല. എന്താണ്, റൈറ്റും ലെഫ്റ്റും കൺസ്ട്രെയിൻ്റ് ആകാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വൈറ്റ് വൈറ്റ് സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക, അതിനുശേഷം റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ഈ എറേഴ്സ് എല്ലാം മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ബട്ടണ് ഒരു പേര് നൽകണം അല്ലേ. ക്ലിക്ക് മീ അല്ലെങ്കിൽ ഷോ മീ, എന്ത് ഇഷ്ടമുള്ള ഒരു പേര് നമ്മൾ നൽകുകയാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ ആട്രിബ്യൂട്ട്സിൽ വരിക, അതിനുശേഷം താഴേക്ക് സ്ക്രോള് ചെയ്യുക. സ്ക്രോള് ചെയ്ത് അവിടെ ഒരു ടെക്സ്റ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇതിനെ പ്രോപ്പർട്ടി എന്നല്ല പറയുന്നത്, ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ആട്രിബ്യൂട്ട്സിന് ഈ ടെക്സ്റ്റ് ആട്രിബ്യൂട്ടായിട്ട് നമ്മൾ നൽകാൻ പോകുന്നത് എന്താണ്, ക്ലിക്ക് മീ എന്നുള്ളതാണ്. ക്ലിക്ക് മീ. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ലിക്ക് മീ എന്ന് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കാണിക്കണം, അല്ലെങ്കിൽ വെൽക്കം ടു ആൻഡ്രോയിഡ് എന്ന് ഉള്ള ഒരു മെസ്സേജ് നമുക്ക് കാണണം. അതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഇതിനൊരു ഐ ഡി കൊടുക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പേര് നൽകാം. ഞാനിവിടെ കൊടുക്കുകയാണ് ബട്ടൺ ക്ലിക്ക് മീ. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആ ബട്ടൺ എന്നൊരു പ്രിഫിക്സ് കൊടുത്തു. എന്തിനാണ് ആ പ്രിഫിക്സ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ബട്ടൺ എന്ന് പറയുന്ന പ്രിഫിക്സ് കൊടുത്താൽ മാത്രമാണ് എനിക്ക് മനസ്സിലാകുക ഇതൊരു ബട്ടണിലേക്കാണ് ഞാൻ റെഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ബട്ടൺ എന്നുള്ള പ്രിഫിക്സ് അവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഡിസൈൻ പാർട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയിൽ വരിക, എന്നിട്ട് നമ്മൾ ഈ ബട്ടണെ കണക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു ബട്ടൺ എന്ന് കൊടുക്കുന്നു. അപ്പോഴേക്കും ആദ്യമേ നമുക്ക് വരുന്നത് എന്താണ്, നമ്മുടെ ബട്ടൻ്റെ പേരെന്താണ്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാനിവിടെ കൊടുക്കണ ഷോ മെസ്സേജ് ബട്ടൺ, സെമി കോളൻ കൊടുത്തു. അപ്പോഴേക്കും ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, റെഡ് കളർ വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബട്ടൺ എന്ന് പറയുന്ന ആ സംഗതി അതൊരു വിഡ്ജറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സംഗതിയാണ്. ഓക്കെ, ഞാനിപ്പം ഇത്രയും മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക, ബട്ടൺ എന്ന് പറയുന്നത് വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പാർട്ടാണ്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കേജ് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ എറർ വന്നത്. അതിനായിട്ട് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇമ്പോർട്ട് ആൻഡ്രോയിഡ് ഡോട്ട് വിഡ്ജറ്റ് ഡോട്ട് ബട്ടൺ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ എറർ ഡിസപ്പിയർ ആയി. നമ്മളിവിടെ ബട്ടൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷോ മെസ്സേജ് ബട്ടൺ എന്ന് പറയുന്ന ബട്ടണെ, ഒബ്ജക്റ്റിനെ നമ്മുടെ ഇൻ്റർഫേസ്, അതായത് ഇൻ്റർഫേസിലുള്ള യൂസർ ഇൻ്റർഫേസിലുള്ള എലമെൻറ്റുമായിട്ട് കണക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ യൂസർ ഇൻ്റർഫേസിലുള്ള എലമെൻറ്റ് അല്ലെങ്കിൽ ഐറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബട്ടണാണ്. ആ ബട്ടണിനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഷോ മെസ്സേജ് ബട്ടൺ ഈക്വൽസ് ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ബട്ടൺ ക്ലിക്ക് മീ, അതാണ് ഞാൻ കൊടുക്കേണ്ടത്. ഈ ബട്ടൺ ക്ലിക്ക് മീ എന്ന് പറയുന്നത് എന്താണ്, അതായത് യൂസർ ഇൻ്റർഫേസിൽ ഞാനൊരു ഐ ഡി നൽകിയിരുന്നു, ആ ഐ ഡി ആണ് ഈ ബട്ടൺ ക്ലിക്ക് മീ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ബിയോ കമാൻഡ് ബിയോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഐ ഡിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. കണ്ടോ, ഈ ഐ ഡിയാണ് ഞാനവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇവൻ്റ് ആണ് ഞാൻ ഡിഫൈൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഷോ മെസ്സേജ് ബട്ടൺ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ന്യൂ ഓൺ ക്ലിക്ക് ലിസണർ എന്ന് കൊടുക്കുക. അപ്പോഴേക്കും പബ്ലിക് വോയിഡ് ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വരും. ഓക്കെ, ഈ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതായിരിക്കും എൻ്റെ ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിൻ്റെ റെസ്പോൺസ് ആയിട്ട് വരിക. ഇവിടെ ഞാനൊരു മെസ്സേജ് ആണ് നൽകുന്നത്, അതിനുവേണ്ടി ഞാൻ ടോസ്റ്റ്
എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റാണ് യൂസ് ചെയ്യുന്നത്. ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ഗെറ്റ് ആപ്ലിക്കേഷൻ കോൺടാക്സ്റ്റ്, ദെൻ അടുത്ത എൻ്റെ മെസ്സേജാണ് ഞാൻ കൊടുക്കുകയാണ്. വെൽക്കം ടു ആൻഡ്രോയിഡ് എന്ന് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം ടോസ്റ്റ് ഡോട്ട് ഷോർട്ട്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയത്തേക്കാണ് എൻ്റെ മെസ്സേജ് എൻ്റെ സ്ക്രീനിൽ, അതായത് എൻ്റെ ഡിവൈസിൽ നിൽക്കേണ്ടതെന്നുള്ളതാണ്. ഷോർട്ട് എന്നായിരിക്കും, ഷോർട്ടും ഉണ്ട് ലോങ്ങും ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. അവിടെ ഞാൻ ലെങ്ത് ഷോർട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഡോട്ട് ഷോ എന്ന് പറയുന്ന ഒരു മെത്തേഡും കൂടെ കോൾ ചെയ്യുന്നു. ഓക്കെ, ഇനി എൻ്റെ ആപ്ലിക്കേഷൻ ഞാനൊന്ന് റൺ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ലോഞ്ച് ആയിരിക്കുകയാണ്. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്ലിക്ക് മ്യൂ ബട്ടൺ പ്രസ് ചെയ്യുന്നു, അപ്പോഴേക്കും വെൽക്കം ടു ആൻഡ്രോയിഡ് എന്ന് വരുന്നു. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഫീഡ്ബാക്കായിട്ട് നൽകുക.